കൊറോണ വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി ജപ്പാനിൽ ഭാഗിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ജനജീവിതത്തെ സാരമായി ബാധിച്ചിട്ടില്ല. കനത്ത ജാഗ്രതയിലാണ് രാജ്യം. ജപ്പാന്റെ തലസ്ഥാനമായ ടോക്കിയോയിൽ നിന്നും ജനം ടിവിക്കായി പ്രജിലാൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നമസ്കാരം, ഞാൻ പ്രജിലാൽ, ടോക്കിയോയിൽ നിന്നും ജനം ടിവിക്ക് വേണ്ടി. ഒരുപാട് ചർച്ചകൾക്ക് ശേഷം സ്റ്റേറ്റ് ഓഫ് എമർജൻസി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ജനജീവിതം ഇവിടെ തികച്ചും സാധാരണ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഷോപ്പിംഗ് മാളുകളും ഗ്രോസറി ഷോപ്പുകളും ഗവൺമെൻറ് പ്രൈവറ്റ് സ്ഥാപനങ്ങളും എല്ലാം തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്നുമുണ്ട്, വാഹനങ്ങളും ഓടുന്നു. കർശനമായ ഒരു നിയന്ത്രണം ഇവിടെ കാണാൻ സാധിക്കുന്നില്ല എന്ന് തന്നെ പറയാം. ജപ്പാനിൽ ഇന്നലെ റിപ്പോർട്ട് ചെയ്ത 574 കേസുകളിൽ 181 ടോക്കിയോയിലാണ്. ജനുവരി 16 ഇവിടെ ആദ്യത്തെ കൊറോണ കേസ് കൺഫേം ചെയ്തത്. ഫെബ്രുവരി 25 മുതൽ രോഗികളുടെ എണ്ണം വർദ്ധിക്കുകയും ഇന്നിപ്പോൾ 5553 എന്ന സംഖ്യയിൽ എത്തി നിൽക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ 109 മരണങ്ങൾ സ്ഥിരീകരിച്ചു. സ്റ്റേറ്റ് ഓഫ് എമർജൻസി പ്രഖ്യാപിച്ചതിനു ശേഷം പുറത്തിറങ്ങുന്നവരുടെ എണ്ണത്തിൽ വെറും 26.3% കുറവ് മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ടോക്കിയോ ഗവർണർ പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നറിയാൻ സാധിച്ചു. ഇവിടെയുള്ള 4000 വരുന്ന ഇന്ത്യക്കാരിൽ ആർക്കും തന്നെ ഇതുവരെ കോവിഡ് ബാധ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ പ്രവർത്തനങ്ങൾ ഇവിടെ വളരെ ആക്റ്റീവാണ്. ഹെൽപ്പ് ഡെസ്കുകളിലൂടെയും വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെയും സപ്പോർട്ട് ഇവിടെ ഉറപ്പുവരുത്തുന്നു. എത്രയൊക്കെ ജാഗ്രത പുലർത്തിയിട്ടും ഇന്ത്യയിലെ കോവിഡ് ബാധിതരുടെ എണ്ണം ദിനം പ്രതി കൂടി വരുന്ന സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ ഇവിടെ ജപ്പാനിൽ ഇനി എന്ത് എന്ന ചോദ്യം മുന്നിൽ അവശേഷിക്കുന്നു.